ടീമേ നമസ്കാരം. അപ്പൊ ചോറ് കെട്ടിത്തന്നെ എങ്ങനെയുണ്ടാ അമ്മച്ചി? ഞാൻ പണിക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ചോറ് കെട്ടിക്കൊണ്ടുപോയേക്കുന്നത്. അപ്പൊ പുറത്തുനിന്നുള്ള ഭക്ഷണം എനിക്ക് പിടിക്കുന്നില്ല. ഞാൻ 2-3 വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളാണ്. കുറച്ച് വയറിന് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അമ്മച്ചി ഒന്ന് ചോറ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എറണാകുളത്തോട്ട് ഒരു പാത്രം മേടിച്ച് 3 തട്ടുള്ള. അപ്പൊ ഞാൻ പോകുന്ന വഴിയിൽ വണ്ടി നിർത്തിയിട്ട് കഴിക്കല പരിപാടി കുറെ ദിവസമായി തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും കാണിച്ചില്ല. അപ്പൊ ഇന്ന് ഒന്ന് വീഡിയോ കാണിക്കാൻ തോന്നി. എന്തൊക്കെയൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. എന്നാലും ഒന്ന് കാണിക്കാം. പേപ്പറൊക്കെ സ്വിച്ച് ചെയ്തിട്ട് വേണം ഇത് ഇങ്ങനെ വണ്ടി അതിന് കഴുക്കാവും. വണ്ടിയിൽ ചെറിയ മണമൊക്കെ ഉണ്ടാവും. ഞാൻ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ മണമൊക്കെ പോകും. നല്ല ഫുഡ് കഴിക്കാം നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ. ഇത് വേണ്ട തട്ട് തുറക്കാനായിട്ട്. ചിക്കനാണ് ശരിക്കും പറഞ്ഞത്. ഇന്നലെ ഈ ചിക്കൻ ഞാൻ അൽഫാം ക്വാർട്ടർ മേടിച്ച് അമ്മച്ചി കഴിക്കാൻ കൊടുത്തതാ. അമ്മച്ചി രാവിലെ ചോറിട്ട് അമ്മയുടെ കറിയാക്കിയത്. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ചെറിയ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അൽഫാം വേറെ രീതിയിൽ ഒരു റോസ്റ്റ് ആക്കിയേക്കണം, ചിക്കൻ റോസ്റ്റ്. അമ്മച്ചിക്ക് എന്ത് നമ്മള് ഇത് മേടിച്ചു കൊടുക്കാറുണ്ട്, നമ്മുടെ KFC മേടിച്ചു കൊടുത്താലും ഇത് തന്നെയാണ്. രാവിലെ ആകുമ്പോ ഒരു കറി ഉണ്ടാക്കി വെക്കും ഉരുളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ അൽഫാം അൽഫാം അമ്മച്ചി രണ്ടാമത് ഇടയ്ക്കെടുത്തത്. അപ്പൊ അൽഫാം ഉണ്ട്. ഇന്ന് പിന്നെ ഉള്ളത് പീച്ചിങ്ങ ഉണ്ട്. ഇത് പീച്ചിങ്ങ കറിയുണ്ട്. പീച്ചിങ്ങ ഇവിടെ ഇരിക്കട്ടെ, അൽഫാം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താന്നു വാഴയിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടാ. ആ മുട്ട വറുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചോറ് കിട്ടല്ലേ. അപ്പൊ മുട്ട വറുത്തുണ്ട്. അപ്പൊ ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. പീച്ചിങ്ങ അടിപൊളി പീച്ചിങ്ങ ചോറ്. നല്ല ഉഗ്രം ചോറുണ്ടല്ലോ. ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചോറ് കിട്ടൂല. അപ്പൊ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മുട്ട കൊടുത്തെടുത്തിട്ട് പാത്രത്തിലേക്ക് കാണിച്ചേക്ക്. മുട്ട കൊടുത്തിട്ടുണ്ട്, ഇത്തിരി പീച്ചിങ് ഇട്ടിട്ടുണ്ട്. പിന്നെ അച്ചാർ വെച്ചിട്ടില്ല കേട്ടോ. അച്ചാർ എനിക്ക് ഇഷ്ടമല്ല. ചിക്കൻ്റെ ഒരു പീസ് ശരിക്കാണ് കുഴക്കണം. ഉച്ച സമയത്ത് ഈ ചൂടത്ത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ചോറ് കൊണ്ടൊന്ന് കഴിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇതുണ്ട് നോമ്പ് മാസമാണ് അത് ഒതുപ്പിക്കണമെന്ന് വിചാരിക്കരുത്. നോമ്പിൻ്റെ സമയത്തേ ബീഡി ഇടൂല്ല, നോമ്പ് തുറക്കുന്ന സമയത്തെ ബീഡി ഇടുള്ളൂ. അതിലൂടെ ടേസ്റ്റ് ആണ്. അമ്മച്ചെന്തുണ്ടാക്കിയാലും ടേസ്റ്റാണ്. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കണത് പഠിക്കാൻ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും പിന്നെ ജോലിക്ക് പോകുമ്പോഴും ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ചോറ് ഇതുപോലെ കൊണ്ടായിട്ട് എനിക്ക് വർഷങ്ങളായെന്ന് തോന്നുന്നു. 10-20 വർഷമായിട്ടുണ്ടാവും. ഇപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ അമ്മച്ചി ചോറ് ഇട്ട് തരും. ഏത് ജില്ലയിൽ വണ്ടി ഓടിച്ചെത്തിയാലും നമ്മൾ ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത്, തണല വെയിൽ എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഇതുപോലെ ചോറ് കഴിക്കും. ഇത് വെള്ളം കുടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. നോക്കിയ വണ്ടിയിൽ വെള്ളമൊക്കെ എപ്പോഴും സെറ്റായി കൂട്ടാം. എൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ വീട് പോലെയാണ്. എൻ്റെ കയറവാനാണ് എൻ്റെ വണ്ടി. ഞാൻ 7 സീറ്റ് എടുത്തേക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി ബാക്കിൽ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സും ആവശ്യമുള്ള സാധനം, ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യുന്ന സാധനം, ശരിക്കും പറഞ്ഞാൽ അടപ്പും എല്ലാ സാധനവും ഉണ്ട് എൻ്റെ വണ്ടിയിൽ. വെള്ളം ചൂടാക്കുന്നത്, മിക്സി, തേപ്പൊട്ടി. അപ്പോൾ ഏറ്റവും അവസാനമുള്ള ഒരു പോർഷൻ വേറെ ആരും ഇതുവരെയും വണ്ടി മേടിച്ചിട്ട് ഇരുന്നിട്ടില്ല. 7 പേരെ ഇരുന്ന് പോയിട്ടില്ല. ഏറ്റവും ബാക്കിലെ സീറ്റ് ഞാൻ അതിനുവേണ്ടി ഒരു റൂമായിട്ട് ഉപയോഗിക്കണേ, നമ്മുടെ സാധനങ്ങൾ നോക്കാൻ വേണ്ടി. അടിപൊളി മറ്റും നല്ല മണമുണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് നൊസ്റ്റു അടിക്കും ഇത് കാണുമ്പോൾ. അപ്പം നമ്മളെപ്പോലെ തന്നെ ചോറ് കെട്ടിക്കൊണ്ട് പോകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ നാളായി പഠിക്കാൻ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പണിക്ക് പോകുമ്പോഴും ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പണിസ്ഥലത്ത് മരപ്പണിക്കാരുണ്ടാവും, ടൈലിന് പണിക്കാരുണ്ടാവും, പെയിൻറ്റർമാരുണ്ടാവും. അന്ന് വേണ്ട എല്ലാ പണിക്കാരും ഉച്ച സമയത്ത് എല്ലാം കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ചില ആൾക്കാർ വട്ടപ്പാത്രത്തിൽ ചോറ് കൊണ്ടുവരും, ചില ആൾക്കാർ വാഴയിലേക്ക് കൊണ്ടുവരും, ചില ആൾക്കാർ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവരും.
അപ്പൊ അതിന്റെ ഇടയിൽ ചില ആൾക്കാർക്ക് ചോറ് കൊണ്ടുവരാത്ത ആൾക്കാരുണ്ടാവും. ചോറ് കൊണ്ടുവരാത്ത ആൾക്കാർ ഒരിക്കലും ഹോട്ടലിലേക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് ഒരു മൂടിപ്പാത്രം ഉണ്ടാവും. ആ മൂടിപ്പാത്രത്തിന് നമ്മുടെ ചോറും കറിയൊക്കെ കുറച്ച് കുറച്ച് ഇട്ടെടുത്ത് പിന്നെ എല്ലാവരും കറി ഇങ്ങനെ എടുത്ത് നിരത്തി വെക്കും. എല്ലാവരുടെയും കറി ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് ഉച്ച വേണ്ടി കാത്തിരിക്കും പണിക്ക് പോകുന്നിടത്ത്. പല പല കറികളായിരിക്കും, പല സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാരല്ലേ. അപ്പം അവരുടെ ടേസ്റ്റ് ജീവിതത്തിൽ ഒരിക്കലും കിട്ടൂല. ഇത് അമ്മച്ചിയുടെ കറിയുടെ ടേസ്റ്റ് വന്നിട്ട് മറ്റേ പറയുമ്പോൾ മറ്റുള്ള അമ്മമാരുടെ കറിയുടെ ടേസ്റ്റും ഒരു ആഹാരത്തിൻ്റെ ടേസ്റ്റൊക്കെ. ചില ആൾക്കാർ ചപ്പാത്തി കൊണ്ടു തന്നെ ആൾക്കാരുണ്ട്. അതെനിക്ക് ചോറും കൊണ്ടുതന്നെ എനിക്കിഷ്ടം. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോയുടെ ഇതൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങളും നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയൊരു ടിഫിൻ ബോക്സ് മേടിക്കുക, ഞാൻ മേടിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് നിങ്ങളും ഭക്ഷണം പോയിനടുത്തിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് വയറിയടില്ലാതെ ഒരു കളർപ്പില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു മെസ്സേജ് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ എനിക്കിപ്പോൾ രണ്ടാഴ്ചയായിട്ട് വയറിന് കേടൊന്നുമില്ല. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. വീട്ടിൽ നിന്ന് മാത്രമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഗ്യാസിൻ്റെ അസുഖമാണെങ്കിലും മറ്റുള്ള അസുഖങ്ങളും ഉണ്ടാവില്ല. ഇപ്പം അടിപൊളിയാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഞാൻ കുറച്ച് നിങ്ങളും കഴിച്ചോ.